ചരിത്രമുറങ്ങിക്കിടക്കുന്ന പൊന്നാനിയിൽ കലർപ്പില്ലാത്ത സ്വർണത്തിൽ കാലം തെളിയിച്ച വിശ്വാസത്തിന്റെ തിളക്കവുമായി സ്കൈ ഗോൾഡിന്റെ നാലാമത് ഷോറൂം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി ആൾസോ അറ്റ് പെരിന്തൽമണ്ണ ആൻഡ് നിലമ്പൂർ. പൊന്നാനി അഴിമുഖത്തിന് കുറുകെ നിർമ്മിക്കുന്ന കേബിൾ സ്റ്റേറ്റ് സസ്പെൻഷൻ ബ്രിഡ്ജിന്റെ ആഗോള ടെൻഡർ നടപടികൾ തുടങ്ങി. നിർവഹണ ഏജൻസിയായ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ കേരളയാണ് ടെൻഡർ ചെയ്തത്. തീരദേശ ഇടനാഴിയോടൊപ്പം സൈക്കിൾ ട്രാക്ക്, ടൂറിസം വാക്ക്വേ, റെസ്റ്റോറന്റുകൾ, വിശ്രമ സ്ഥലങ്ങൾ, കടൽ കാഴ്ചകൾ ആസ്വദിക്കുന്നതിനും കൂടി കഴിയുന്ന പാലം പൊന്നാനി ടൂറിസം സർക്യൂട്ടിന് വലിയ മുതൽക്കൂട്ടാണ്. ബിയം കായൽ, കർമ്മപ്പുഴയോര പാദം, നിള മ്യൂസിയം, മറൈൻ മ്യൂസിയം, വരാൻ പോകുന്ന ഇൻഡോർ സ്റ്റേഡിയം ആൻഡ് അക്വാട്ടിക് ട്രാക്ക്, കനോലി കനാലിന് കുറുകെ പുഴയോര കർമ്മപാലം, പൊന്നാനി ഹാർബർ എന്നിവ കടന്ന് കടൽപ്പാലത്തിലൂടെ പടിഞ്ഞാറക്കര ബീച്ച് എന്നിവയടങ്ങുന്ന ടൂറിസം സർക്യൂട്ട് പൊന്നാനിക്ക് സാധ്യമാവുകയാണ്. 282 കോടി രൂപയാണ് പദ്ധതി അടങ്കലായി ഡി പി ആർ പ്രകാരമുള്ളത്. ആഗോള ടെൻഡറിലൂടെയാണ് ഡി പി ആർ തയ്യാറാക്കാൻ ഏജൻസികളെ കണ്ടെത്തിയത്. ഡി പി ആർ ടെൻഡർ എടുത്ത എൽ എൻ ടി കമ്പനി ഒരു വർഷമെടുത്ത് വിശദമായ പഠനത്തിന് ശേഷമാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തത്. സ്പീക്കറുടെ മുൻകൈയിൽ സംസ്ഥാന ബഡ്ജറ്റിൽ ഇടം പിടിച്ച പ്രധാന കിഫ്ബി പദ്ധതികളിലൊന്നാണ് പൊന്നാനി സസ്പെൻഷൻ ബ്രിഡ്ജ്. ഇറിഗേഷൻ, ഹാർബർ, പോർട്ട് റവന്യൂ, പൊതുമരാമത്ത്, ദേശീയപാത എന്നീ വകുപ്പുകളുടെ സഹായത്തോടെ ആർ ബി ഡി സി കെ ആണ് പദ്ധതിയുടെ നിർവഹണം നടത്തുന്നത്. പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സാന്നിധ്യത്തിൽ നിരവധി യോഗങ്ങൾ സ്പീക്കറുടെ ചേംബറിൽ ചേർന്നാണ് ഓരോ സമയത്തും തടസ്സങ്ങൾ നീക്കി പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയത്. മാർച്ച് ആദ്യവാരത്തിൽ ടെൻഡർ തുറന്ന് പദ്ധതി തുടങ്ങുന്നതിന് നടപടികൾ സ്വീകരിക്കുന്നതിന് കഴിയുന്ന തരത്തിലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. എൻ സി വി ന്യൂസ്, തവനൂർ.